ഇപ്പോൾ നമുക്ക് ഈ വിയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അർച്ചന തയ്യാറായിട്ടുണ്ട്. അർച്ചന, കുറച്ചധികം ദിവസങ്ങളായി അസുഖബാധിതയായി, വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വലിയൊരു മടക്കി വരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആരോഗ്യനില വഷളാവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? കവ്യ, അല്പസമയം മുൻപാണ് കവി പൊന്നമ്മയുടെ മരണവാർത്ത പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാത്രമല്ല സിനിമാ ലോകം ഒന്നടങ്കം പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും എല്ലാമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ മരണവാർത്ത എത്തുന്നത്. എന്തായാലും കവി പൊന്നമ്മയെ സംബന്ധിച്ച് 6 പതിറ്റാണ്ടോളം സിനിമാ മേഖലയിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയുമായി അത്രയും ബന്ധമുണ്ട്. അത്രയും നടന്മാരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പൊന്നമ്മയെ കാണാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് തുടരുകയായിരുന്നു. പാർട്ടി സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അധികം ഗുരുതരമായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. പറവൂരിലെ കരിമാളൂരിലെ വസതിയിലായിരുന്നു കവിയൂർ പൊന്നമ്മ. അവിടെ നിന്നാണ് ഇപ്പോൾ അസുഖം കൂടുതൽ മുക്തതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഒരാഴ്ചയിലധികമായി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോഴാണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം നിരവധി വേഷങ്ങളിൽ, അമ്മ വേഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോഹൻലാലിന്റെ അത്രയും സിനിമകളിൽ അമ്മ വേഷമായി അഭിനയിച്ച ഒരു മലയാളിയുടെ പ്രിയപ്പെട്ട നടിയാണ് വിടവാങ്ങുന്നത്. എന്തായാലും സിനിമാ ലോകം തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് പലരും ഈ മരണവാർത്ത അറിഞ്ഞ് ഇപ്പോൾ എത്തുന്നുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ മരണവാർത്ത പുറത്തു വന്നത്. ശരി അർച്ചന.